നമസ്കാരം. കൃത്യം ഒരു വർഷം മുമ്പാണ് മറുനാടൻ മലയാളി എന്ന സ്ഥാപനത്തിൽ കയറി എല്ലാം എടുത്തുകൊണ്ട് പോയത്. എല്ലാം എന്ന് ഞാൻ പറയുന്നത് എല്ലാം എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അവിടുന്ന് കസേരകൾ ഇളക്കി കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് അവിടുത്തെ കമ്പ്യൂട്ടർ വെച്ചിരുന്ന ഡെസ്ക് ചുമരിൽ ഫിറ്റ് ചെയ്തിരുന്നത് കൊണ്ട് അതൊന്നും എടുത്തുകൊണ്ട് പോയില്ല. ബാക്കി മൗസ് പാഡും അടക്കം എല്ലാം ക്യാമറയും സി സി ടി വി ക്യാമറയും അടക്കം എടുത്തുകൊണ്ട് പോയി നമ്മൾ കണ്ടതാണ്. ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഇന്ന് സുമേഷ് മാർക്കോപോളോ എന്ന ഡി എൻ എ ന്യൂസിന്റെ ഓഫീസിൽ കടന്നു കയറിയിട്ട് പോലീസ് ചെയ്തതും അത് തന്നെയാണ്. അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ ആകെ രണ്ട് കമ്പ്യൂട്ടർ ഒരു ലാപ്ടോപ്പാണ് ഉണ്ടായിരുന്നത്. ലാപ്ടോപ്പ് ആകട്ടെ ഒന്നുമായിട്ട് കണക്ട് ചെയ്യുന്നതല്ല, അത് തികച്ചും പേഴ്സണൽ യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ഓഫീസുമായി യാതൊരു ബന്ധമുള്ളതല്ല. സാധാരണഗതിയിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായ എക്യുപ്മെന്റ് ഏതാണോ അതിന്റെ ഹാർഡ് ഡിസ്ക്കാണ് തെളിവായി എടുത്തുകൊണ്ട് പോകല്. അല്ലാതെ മൗസും മൗസ് പാഡും എടുത്തുകൊണ്ട് പോയ ചരിത്രമല്ല. അത് മറുനാടന്റെ റെയ്ഡ് മുതലാണ് തുടങ്ങിയത്. സുമേഷ് മാർക്കോപോളോയെ കഴിഞ്ഞ ദിവസം സൈബർ പോലീസ് ബന്ധപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം വളരെ വ്യക്തമായി കാര്യങ്ങൾ സംസാരിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട്. അതിനുശേഷം ഇന്ന് മറ്റൊരു കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഇന്ന് റെയ്ഡിന്റെ പേരിൽ ഒരു കടലാസ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അവിടെയുള്ള സകല എക്യുപ്മെന്റ്സ് എടുത്തുകൊണ്ട് പോവുക. മൗസ് പാഡ് അടക്കം എന്തിന് മോഡം വരെ എടുത്തുകൊണ്ട് പോവുക? മോഡം എന്ന് പറയുന്നത് നമുക്ക് അറിയാമല്ലോ, ഇന്റർനെറ്റ് പ്രൊവൈഡർ ആരാണോ അവർ നമുക്ക് നെറ്റിന് വേണ്ടിയിട്ട് വെച്ചു തരുന്ന മോഡാണ്. ആ മോഡം വരെ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെയ്ഡല്ല എന്നും അത് ഒരു പകപോക്കലാണും എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് ഇത്തരത്തിലൊരു പകപോക്കൽ? കേരളത്തിൽ ഞാനും മറുനാടൻ മലയാളിയും ഡി എൻ എ ന്യൂസും അടക്കം ഒരു ഓൺലൈൻ പോർട്ടലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു ചാനലും കണ്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞ ചില ചാനലുകളുണ്ട്. അവർക്കെതിരെ നടപടികൾ വന്നിട്ടുമില്ല. കാരണം അത് എടുക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം കൊടുക്കരുത് എന്ന് പറഞ്ഞ ചില ചാനലുകൾ മുഖ്യമന്ത്രിയുമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് സഖാവ് പിണറായിയുമായിട്ട് ഉടക്കിക്കൊണ്ടിരിക്കുന്ന എന്ത് ചെയ്താലും പിടിച്ചാലും പിടികിട്ടില്ല എന്ന നിലവിൽ പോകുന്ന ചിലരാണ്. അവരെ തൊടാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. എന്നാൽ ഇതുപോലുള്ള സാധുക്കളെ പിടിച്ചകത്തിട്ടുണ്ട് ബാക്കിയുള്ളവരെ പേടിപ്പിക്കുക എന്നുള്ള ഒരു ഒരു നയമാണെന്ന് തോന്നുന്നു. ഏതായാലും ഇത് ശരിയല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത ആളാണ് ഞാനും ഈ പറയുന്ന സുമേഷ് മാർക്കോപോളോയും അടക്കമുള്ളവർ. അതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്ന പണം സുതാര്യമായിട്ടല്ല എന്ന ആക്ഷേപമുണ്ട് എന്നത് ഒരു പൊതു സംസാരമാണ്. അതേക്കുറിച്ച് വളരെ ബൃഹത്തായ പല വെല്ലുവിളികളും സിനിമാ മേഖലയിലെ പല സെലിബ്രിറ്റികളും വിളിച്ചിട്ടും അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ടും മുഖ്യമന്ത്രി ഒരു അക്ഷരം ഇണ്ടാതെ പോയതും നമ്മൾ കണ്ടു. പ്രതികരിച്ചത് കോലത്തിലാണ് നമ്മൾ കണ്ടു. അതിനർത്ഥം കൃത്യമായി ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയും അടക്കം എല്ലാത്തിനെയും വിമർശിക്കാനും അഭിപ്രായം പറയാനും കേരളത്തിലെ ഓരോ ജനത്തിനും അവകാശമുണ്ട്. അത് ഭരണഘടന അനുവദിച്ചു തരുന്നുണ്ട് എന്നിരിക്കെ ഇത്തരത്തിൽ കടന്നു കയറി കൊണ്ടുപോകുന്നത് കൊള്ളയാണ്. ഇത് അനീതിയാണ്. ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അധികാരമുണ്ടെന്ന് കരുതി ഏത് സാധുവിനെയും എങ്ങനെയും ആക്ഷേപിക്കാം, എങ്ങനെയും അവനെ അപകടപ്പെടുത്താം, എന്തും ചെയ്യാമെന്നതിന്റെ തെളിവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നവീൻ ബാബു ആയിരുന്നു അവസാനത്തെ ഒരു ഇര എന്ന് പറയുന്നത്. ഇപ്പോ അത് സുമേഷ് മാർക്കോപോളോയിൽ എത്തി നിൽക്കുകയാണ്. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. സുമേഷ് മാർക്കോപോളോ എന്നത് അദ്ദേഹത്തിന്റെ അവസാന കുടുംബത്തിലെ അവസാനത്തെ തരി സ്വർണവും വിറ്റിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണത്. നേരത്തെ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം അവിടെ നിന്ന് മാറി വന്ന് തുടങ്ങി എഫേർട്ട് എടുത്ത് തുടങ്ങിയതാണ്. മൂന്നോ നാലോ പേർക്ക് ജോലി കൊടുക്കുന്ന സ്വന്തമായി ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഡി എൻ എ ന്യൂസ് എന്ന ഓൺലൈൻ പോർട്ടൽ, അതിനെയാണ് പൂട്ടിയത്. കാരണം ഗവൺമെന്റിനെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ പിണറായി വിമർശിക്കുന്നു, പിണറായി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളെ കുറിച്ച് വിമർശിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് ചർച്ച നടത്തുന്നു. ഇതൊക്കെയാണ് കുറ്റം. വായമൂടി മിണ്ടാതിരിക്കണമെന്നാണോ പറയുന്നത്? നാളെ എന്നെ പോലെയുള്ള സാധാരണക്കാരുടെ വീട്ടിലേക്ക് റെയ്ഡിന് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അരി വെക്കുന്ന കുടുക്കയടക്കം, ചട്ടിയും കുടുക്കയും സ്പൂണും അടക്കം എല്ലാം എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാനും മനസ്സിലാക്കുന്നു. കാരണം ഞാനും വിമർശിക്കുന്ന ഒരാളാണ്. ഇനി കേസെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ദേശദ്രോഹ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടത്തുന്നു, അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു, അതുമല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭരണപരമായിട്ടുള്ള നല്ല കാര്യങ്ങളെ തടയിടുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യുന്നു, ഓക്കെ കേസെടുക്കാം. നിയമപരമായ മാർഗം ഉണ്ടല്ലോ, അത് ചെയ്യാം. ഇത് നിയമപരമല്ല. റെയ്ഡിന്റെ പേരിൽ ഇവിടെ വന്ന് മുഴുവൻ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടമാണ്. അത് ചെയ്യുന്നത് നീതിയല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, സുമേഷ് മാർക്കോപോളോ എന്ന് പറയുന്ന വ്യക്തിക്ക് സഹായം എത്തിക്കേണ്ട ഒരു സമയമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ ഞാൻ അല്പം മുമ്പ് കോൺടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹം പോലീസ് സ്റ്റേഷനിലാണ്. സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അദ്ദേഹം കോൺടാക്ട് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് വിളിക്കും. ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വലിയ കടക്കണിയിലേക്കാണ് പോണത്. അത് തന്നെയാണ് പിണറായി സർക്കാരിന്റെ ഉദ്ദേശവും. ഇനി ആരും നിവർന്നു വരരുത്, എഴുന്നേറ്റ് വരരുത്. ആ രീതിയിൽ അടിച്ചിടുക, അതിനവന്റെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോവുക. പിന്നെ നമ്മളത് കോടതിയിൽ കേസൊക്കെ കൊടുത്ത് അത് അനുവദിച്ച് കിട്ടുമ്പോഴേക്കും അത് ഒന്നിനും കൊള്ളാത്ത വിധത്തിലായിട്ടുണ്ടാവും. നമുക്കറിയാം ഷാജൻസ് കറിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് തിരികെ കിട്ടിയത് എത്ര മാസം കഴിഞ്ഞിട്ടാണ്? കുറച്ച് സാധനങ്ങൾ കിട്ടി, അതാകട്ടെ ഹാഷ്ടാഗ് ഇട്ട് വെച്ചേക്കാണ്, അതെടുത്ത് ഉപയോഗിക്കാനും കഴിയില്ല. അതാണ് അവസ്ഥ. അപ്പോ
ഇവിടെ ആദ്യം മറുനാടൻ മലയാളി എന്ന പത്രസ്ഥാപനമാണ് കയറി കൊള്ളയടിച്ചതെങ്കിൽ രണ്ടാമതായി കൊള്ളയടിച്ചിട്ടുള്ളത് ഡി എൻ എ ന്യൂസിന്റെ പത്രസ്ഥാപനമാണ്. നാളെ അത് ആരുടെ വീട്ടിലേക്കും എവിടേക്കും കടന്നു കയറാം, എന്തും ചെയ്യാമെന്ന ഒരു അവസ്ഥയിലേക്കാണ് നിലവിൽ നമ്മുടെ സർക്കാരിന്റെ പോക്ക്. അതായത് നമ്മൾ തന്നെ വോട്ട് കൊടുത്തിട്ടുള്ള സർക്കാർ കൊള്ളക്കാരായി മാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സഹിക്കാൻ പറ്റുന്നതല്ല, അതിൽ വളരെ ശക്തമായ പ്രതിഷേധമുണ്ട്. ഡി എൻ എ ന്യൂസിന്റെ ഇന്നത്തെ ഈ അവസ്ഥയിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ചെയ്തിട്ടുള്ള ഈ നടപടിയെ അങ്ങേയറ്റം അപലപിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, കഴിയുമെന്നുണ്ടെങ്കിൽ ഡി എൻ എ ന്യൂസിനെ സഹായിക്കാൻ തയ്യാറായിരിക്കുക. എന്തെങ്കിലും ഒരു സഹായം അദ്ദേഹം ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.